എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ചില ആൾക്കാർ നമ്മുടെ അടുത്ത് വരുമ്പോൾ ഭയങ്കര അസഹനീയമായ സ്മെല്ലുണ്ടാകാറുണ്ടല്ലേ. ചില സമയം നമ്മൾക്ക് നമ്മളെ തന്നെ ആ ഒരു സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യാറുണ്ടല്ലേ. അങ്ങനെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണോ നിങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളുടെ സൈഡിൽ നിന്നും മാറി നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എന്നാൽ എന്തുകൊണ്ടാണെന്ന്, ഞാൻ എന്തിനെക്കുറിച്ചാണ് അത് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും അല്ലേ. യെസ്, വിയർപ്പ് നാറ്റം. ഒരുപാട് പേര് ഈ വിയർപ്പ് നാറ്റത്താൽ ബുദ്ധിമുട്ടുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഉള്ള ചില പൊടിക്കൈകൾ പറഞ്ഞു തരാനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. വിയർപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിലെ ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്യാനും നമ്മുടെ ശരീരത്തിലെ വിഷവസ്തുക്കൾ ഉണ്ടെങ്കിലും അതെല്ലാം പുറത്ത് കളയാനും വേണ്ടിയിട്ടാണ് ഈ വിയർപ്പ് നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ ഒരിക്കലും വിയർപ്പ് ഇല്ലാതാക്കാൻ നമ്മൾ ശ്രമിക്കരുത്. കാരണം വിയർപ്പ് നമ്മുടെ ശരീരത്തിന് അത്യന്താപേക്ഷിതമായ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതൊരു സ്മെല്ലോടുകൂടി പുറത്തോട്ട് വരുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ കോൺഫിഡൻസ് എല്ലാം നമുക്ക് നഷ്ടമാകുന്നത് അല്ലേ. സാധാരണയായിട്ട് നമ്മുടെ വിയർപ്പിന് സ്മെല്ലില്ല. അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിലെ ഡെഡ് സെല്ലുമായി ചേർന്ന് അവിടെ ബാക്ടീരിയകൾ വളരാനുള്ള അവസരം ഉണ്ടാകുന്നു. അപ്പോൾ ഈ ബാക്ടീരിയയുമായിട്ട് പ്രവർത്തിക്കുന്നത് മൂലമാണ് ഇത് ദുർഗന്ധമായിട്ട് പുറത്തോട്ട് വരുന്നത്. സാധാരണയായിട്ട് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കക്ഷത്തിലും അതേപോലെ കാൽപാദത്തിലൊക്കെയാണ് ഈ വിയർപ്പ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇപ്പോൾ ചിലവരെ സംബന്ധിച്ച് കണ്ടിട്ടില്ലേ, ഈ സോക്സൊക്കെ ഭയങ്കരമായിട്ട് സ്മെല്ലൊക്കെ ആവുന്നത്. ഇപ്പോൾ സോക്സൊക്കെ ഊരി, ഷൂ ഒക്കെ ഊരിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ പ്ലേസിലിരിക്കാൻ പോലും പറ്റത്തില്ല അല്ലേ. അങ്ങനെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം സാധാരണയായിട്ട് ഇതിൻ്റെ കാരണങ്ങൾ എന്ന് പറയുന്നത് നമുക്കുണ്ടാകുന്ന സമ്മർദ്ദം, ഒരുപാട് എക്സസൈസ് ചെയ്യുന്നവർ, പിന്നെ ശരീരത്തിൻ്റെ ഭയങ്കരമായിട്ടുള്ള ഉയർന്ന താപനില, അതേപോലെ ഈ മെഡിക്കേഷൻസ് യൂസ് ചെയ്യുന്നവർ, പിന്നെ ഒരുപാട് സ്പൈസി ഫുഡ് കഴിക്കുന്നവർ, പിന്നെ ഡയബറ്റീസ്, അതേപോലെ വണ്ണം കൂടുതലുള്ളവർ, അങ്ങനെയുള്ളവർക്കൊക്കെ ഈ സ്മെല്ലോട് കൂടിയ വിയർപ്പ് കാണാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ സവാള, വെളുത്തുള്ളിയൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പം ഇവർക്കൊക്കെ എന്താ പറയുക, എല്ലാവർക്കും ഈ പ്രശ്നങ്ങളൊന്നുമില്ല. ചില ആൾക്കാർ എത്രമാത്രം വിയർത്ത് കഴിഞ്ഞാലും അവർക്ക് ഈ സ്മെല്ല് ഉണ്ടാവാറില്ല അല്ലേ. അപ്പം ഈ സ്മെല്ല് ഉണ്ടാകുന്നവർ ചെയ്യുന്നൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്ത് ചെയ്യും, പെർഫ്യൂം അടിക്കും. ഈ പെർഫ്യൂമും അവസാനം എന്താ ഉണ്ടാകുന്നത്, ഈ പെർഫ്യൂമും വിയർപ്പും എല്ലാം കൂടെ മിക്സായിട്ട് ഒരു വേറെ സ്മെല്ലാണ് പിന്നെ പുറത്ത് വരുന്നത് അല്ലേ. അപ്പോൾ ചില പൊടിക്കൈകളാണ് ഞാൻ ഈ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വിയർപ്പിന് സ്മെല്ലുള്ളവർ, അവർ കുളി രണ്ട് പ്രാവശ്യമാക്കുക, പിന്നെ ആൻറ്റി ഫംഗൽ ടാൽക്കം പൗഡേഴ്സ് യൂസ് ചെയ്യുക, അതേപോലെ പിന്നെ നമ്മൾ ഒരുപാട് വെള്ളം കുടിക്കുക, പിന്നെ കോട്ടൺ ഡ്രസ്സ് യൂസ് ചെയ്യുക, ഈ കഫീൻ അടങ്ങിയിട്ടുള്ള ഡ്രിങ്ക്സൊക്കെ ഒഴിവാക്കുക, കൂടുതലും നമ്മൾ ഹെർബൽ ടീസ് യൂസ് ചെയ്യുക, പിന്നെ ഗ്രീൻ ടീസ് യൂസ് ചെയ്യുക, പിന്നെ ധാരാളം വെജിറ്റബിൾസും ഫ്രൂട്ട്സും കഴിക്കുക, പിന്നെ ഈ സവാളയും വെളുത്തുള്ളിയൊക്കെ അടങ്ങിയിട്ടുള്ള ഒരുപാട് സ്പൈസി ഫുഡുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ കുറച്ച് കുറച്ച് ഒഴിവാക്കുക, പിന്നെ ഒരുപാട് മാംസാഹാരങ്ങൾ കഴിക്കുന്നത് പോലെ ഒഴിവാക്കുക. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ, നമ്മൾ അലോവേര ജെല്, ഒരുവിധം എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ളതാണ് അല്ലെ അലോവേര ജെല്. അപ്പോൾ അലോവേര ജെല് നമ്മൾ യൂസ് ചെയ്യുക, രണ്ട് കക്ഷത്തിലും നമ്മൾ അപ്ലൈ ചെയ്യുക, എന്നിട്ട് ഒരു 20-30 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളത് വാഷ് ചെയ്ത് കളയുക. ഇല്ലെങ്കിൽ നമ്മൾ രാത്രി ഇത് അപ്ലൈ ചെയ്ത് കിടന്നിട്ട് രാവിലെ വാഷ് ചെയ്ത് കളഞ്ഞാലും മതി, ഒരു കുഴപ്പമില്ല, നല്ലതാണ്. അലോവേരയ്ക്ക് ഒരു പ്രത്യേക സ്മെല്ലുള്ളതുമാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്, നമ്മൾ ഈ രാമച്ചം കടയിൽ നിന്ന് നമുക്ക് വാങ്ങാൻ കിട്ടില്ല, അപ്പോൾ രാമച്ചം ഇട്ടിട്ടുള്ള വെള്ളം തിളപ്പിച്ച് നമ്മൾ കുളിക്കുന്നതും ഏറ്റവും ബെസ്റ്റാണ്. പിന്നെ എന്ന് വെച്ചാൽ വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ എല്ലാവരുടെ വീട്ടിലും ഉള്ളതാണല്ലേ. അതേപോലെ വെളിച്ചെണ്ണയും നമ്മൾ എന്ത് ചെയ്യുക, രണ്ട് കക്ഷത്തിൽ നന്നായിട്ട് മസാജ് ചെയ്യുക. മസാജ് ചെയ്തതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളത് കഴുകി കളയുക. ഒരു 20-30 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളത് കഴുകി കളയുക. ഇത് നമ്മൾ ദിവസവും രണ്ട് നേരമാക്കിയാൽ ഏറ്റവും ബെസ്റ്റാണ്. ഇത് കൂടുതലും നല്ലത് നമ്മൾ കുളി കഴിഞ്ഞതിന് ശേഷം ഈ വെളിച്ചെണ്ണ അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം പ്രത്യേകിച്ച് വേറെ സ്മെല്ലുകളൊന്നും ഉണ്ടാകത്തില്ല, ഏറ്റവും ബെസ്റ്റാണ്. അതേപോലെ തന്നെയാണ് ആവണക്കെണ്ണയും നമ്മൾ ഇതുപോലെ മസാജ് ചെയ്ത് കിടക്കുക, രാവിലെ കഴുകി കളയുക. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നാരങ്ങ നമുക്ക് അഫോർഡബിൾ ആണല്ലേ. അപ്പം നാരങ്ങ വാങ്ങിയിട്ട് രണ്ട് കക്ഷത്തും അപ്ലൈ ചെയ്യുക. അപ്പോൾ ഡാർക്ക് സർക്കിളൊക്കെ നമ്മുടെ കക്ഷത്തുണ്ടെങ്കിലും ഈ നാരങ്ങ അപ്ലൈ ചെയ്യുന്നത് ഒത്തിരി ബെനിഫിറ്റാണ്. പിന്നെ അതേപോലെ തന്നെ
ഈ നാരങ്ങ ചിലവർക്ക് അവരുടെ സ്കിന്ന് സെൻസിറ്റീവ് ആയിരിക്കും. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം എന്ന് അര കപ്പ് വെള്ളത്തിൽ ഒരു അര മുറി നാരങ്ങ പിഴിഞ്ഞിട്ട് അങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ ഈ തക്കാളി നീര്, തക്കാളിയുടെ നീര് അതേ നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അത് യൂസ് ചെയ്ത് കുളിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഈ വെള്ളത്തിൽ കുറച്ച് നേരം നമ്മുടെ കൈയും കാലും ഇതിൽ മുക്കി വെച്ചതിന് ശേഷം നമ്മൾ വാഷ് ചെയ്ത് കളയുക. ഇങ്ങനെ നമ്മൾ ഡെയിലി ചെയ്യുന്നതും നമ്മുടെ ഈ എന്താ പറയുക വിയർപ്പിൻ്റെ സ്മെല്ലിനെ നമുക്ക് പതുക്കെ പതുക്കെ ഇല്ലാതാക്കാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ അതേപോലെ ഉരുളക്കിഴങ്ങ്, ഉരുളക്കിഴങ്ങ് നമ്മുടെ വീട്ടിലുള്ളതാണല്ലേ. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങും ഇതുപോലെ രണ്ടായിട്ട് മുറിച്ചതിന് ശേഷം നമ്മൾ രണ്ട് കക്ഷത്തിലും അപ്ലൈ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പം ഈ ഒരുപാട് ടിപ്സുകളുണ്ട്. അപ്പം നമുക്ക് എന്താ പറയുക നമ്മുടെ വീട്ടിൽ കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പം ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര്, ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് ഇങ്ങനെ ബുദ്ധിമുട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ അവരോട് പറയാനും നമ്മൾ എന്താ പറയുക മടിക്കാറുണ്ട്. കാരണം അവരതെങ്ങനെ എടുക്കും, അവർക്കത് ഫീൽ ചെയ്യില്ലേ എന്ന് നമ്മൾ ചിന്തിക്കുന്നതുകൊണ്ടാണ് നമ്മളത് പറയാത്തത്. അപ്പം ഇത് തിരിച്ചറിയുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഇത് കൺട്രോൾ ചെയ്യാൻ ട്രൈ ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.